ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു ഡിന്നർ പ്രിപ്പറേഷനും സം ഷോപ്പിങ്ങും പിന്നെ ഒരു ബേബി ഫുഡിൻ്റെ റെസിപ്പി ഉണ്ട്, അതൊക്കെ കൂടിയാണ് ഞാൻ വന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിന് മുമ്പത്തെ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചു നിങ്ങൾ പോവുകയാണോ നിങ്ങൾ പോവുകയാണോ. ഞാൻ അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫ്ലൈറ്റ് തുടങ്ങിയ ശേഷമാണ് പോകുന്നത്. പക്ഷെ അതിന് മുമ്പ് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്. രണ്ട് ദിവസം കഴിഞ്ഞതിന് വെയിലൊന്നും ഉണ്ടാവില്ല, മഴ വരാൻ തുടങ്ങും, അത്രേ ഉള്ളൂ. അത് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്ന കൊണ്ടാകും പലർക്കും മനസ്സിലാവാത്തത്. അപ്പം ഇന്ന് ഞങ്ങൾക്ക് അരിയല്ല, എല്ലാ സാധനങ്ങളും മെല്ലെ കൊടുത്ത് പൊടിക്കണം. കുട്ടികളെ ബേബി ഫുഡും ഉണ്ടാക്കിയിട്ടുണ്ട്, അതും അങ്ങനെയൊക്കെ പൊടിക്കണം. പിന്നെ ചെറുതായിട്ട് പല്ല് അങ്ങനെയൊക്കെ കാണിക്കണം, ഡോക്ടറെ അടുത്ത് പോകേണ്ട. എനിക്കും സെബിക്കും പല്ലിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഒന്ന് ഗോൾഡ് ഷോപ്പിംഗും ഉണ്ട്, അതൊക്കെ കൂടിയിട്ടുള്ളൊരു വ്ലോഗാണ്. അപ്പോൾ ഞങ്ങൾ ബേബി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 3 കിലോ റാഗിയും ഒരു 1 മുതൽ 1.5 കിലോയിലെ ഗോതമ്പും ഒരു 1/2 കിലോ പയർ, അതായത് ഞങ്ങൾക്ക് റേഷൻ പീടികയിൽ കിട്ടൂലേ പച്ച പയർ, അതും ഞാൻ നല്ല കഴുകിയിട്ട് ഒന്ന് ഉണക്കിയിട്ടുണ്ട്. അതൊരു പകുതി ദിവസം ഉണക്കിയാൽ മതി. അത് ഉണക്കിയ ശേഷം എല്ലാം ഒരുമിച്ച് കഴുകി ഉണക്കിയാലും മതി, സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നില്ല. അതിലേക്ക് കുറച്ച് ബദാമും തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും നട്ട്സും മതി. നട്ട്സൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പൊട്ടുകടലിൽ അതും മതി. കുറച്ച് ഏലക്ക, അത്രമാത്രം മതി. അതിട്ടിട്ട് നല്ലോണം വറുക്കുക. വറുക്കുക പറഞ്ഞാൽ കുറച്ചൊന്ന് 2 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് കൂടി പോരുത്, ഒരു വറുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നെയ്യ്, ഒരു ഫ്ലേവറിനുള്ളൊരു നെയ്യ് മാത്രം, അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറം നെയ്യ് ആവരുത്. ഇട്ടിട്ട് നല്ലോണം വറുക്കുക. വറുക്ക വരുമ്പോൾ ലോ ഫ്ലെയിമിൽ, ചെറിയൊരു തീയിൽ, ഞാൻ ഇപ്പോൾ അടുപ്പിൽ വറുക്കുകയാണ്. നിങ്ങൾ അടുപ്പിൽ വറുക്കണമെന്നില്ല, എക്സ്പീരിയൻസിലവർ മാത്രം അടുപ്പിൽ വറുത്താൽ മതി, അല്ലെങ്കിൽ അത് കരഞ്ഞ് കരിയും കെട്ടായി പോവും. അടുപ്പിൽ അല്ലെങ്കിലും സാധാരണങ്കിലും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റോളം വറുക്കുക. ഒന്ന് ഞങ്ങൾ കഴിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ സുഖമായിട്ട് കടിച്ചു പൊട്ട് ആ ഒരു രീതിയിൽ. ഇത് കഴുകണത് എന്തിനു പറഞ്ഞാൽ ഇതിൽ നല്ലോണം ഡസ്റ്റ് ഉണ്ടാവും, അതായത് കാണാൻ വലിയ മോശം ഉണ്ടാവില്ല, പക്ഷേ ഇതിൽ റാഗിയിൽ നല്ലോണം ചളി ഉണ്ടാവും. അതിന് എത്ര നല്ല റാഗിയാണെങ്കിൽ അതിൽ ചളി ഉണ്ടാവും, അതിനു വേണ്ടിയാണ്. അതിനുശേഷം ഞാനൊരു മുറത്തിലേക്ക് അത് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കുകയാണ്, അത്രേ ഉള്ളൂ. ഇതൊരു 6 മാസത്തിന് മുകളിലുള്ള കുട്ടികൾക്ക്, നമുക്ക് ഇനിയൊരു 10 വയസ്സുള്ള കുട്ടികൾക്ക് വരെ ഇത് കഴിക്കാം. ഇത് എൻ്റെ മോനക്ക് ഞാൻ ഉണ്ടാക്കിയതാണ്, എന്നും ഒന്ന് വ്യത്യസ്തമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അത്രേ ഉള്ളൂ. അത് തണുത്ത ശേഷം നമുക്ക് പൊടിക്കാൻ കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇത് മല്ലിയാണ് വറുക്കണത്. ഈ മല്ലിക്ക് തീരെ വറുക്കുമ്പോൾ ചൂടുണ്ടാവാൻ പാടില്ല, അടുപ്പിൽ കാര്യമായിട്ട് വിറകൊന്നും ഉണ്ടാവാൻ പാടില്ല. അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കും. ഇത് ഇവിടുത്തെ ഉമ്മാൻ്റെ ഒരു രീതിയാണ്. പിന്നെ കുറച്ച് മല്ലിയിലം ഇട്ട് കൊടുക്കും. ഇങ്ങനെയാണ് ഉമ്മ ഇത് എരച്ചുകൊക്കെ യൂസ് ചെയ്യുന്ന മല്ലി ആയതുകൊണ്ട്. മീനുകൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത് തന്നെ യൂസ് ചെയ്യും, പക്ഷേ മസാലപ്പൊടി എന്നാണ് ഇവിടെ പൊതുവെ ഇങ്ങനെ പറയല്. ഇതിങ്ങനെ യൂസ് ചെയ്യുക. കഴുകിയിട്ട് ഉണക്കി, ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലോ, മല്ലിയൊക്കെ കഴുകി ഉണക്കി പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ട് എന്നാൽ കുറച്ച് മല്ലിയിലം ഇട്ടിട്ട് നല്ലോണം വറുക്കുക. കാര്യമായിട്ട് തീയൊന്നും ഉണ്ടാവും പാടില്ല, വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് വറുക്കാൻ. അത് പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും. എന്നിട്ട് ഞങ്ങൾ മില്ലിൽ പോയി. ഇത് ഞങ്ങൾ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു മില്ലാണ്, അത് വൈലത്തൂർ എന്ന് പറയുന്നൊരു സ്ഥലത്തുള്ള മില്ലാണ്. ഞാൻ കണ്ടതിൽ ഏറ്റവും ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് അത്ര ഹൈജീനിക് ആയിട്ടുള്ള ഒരു മില്ലാണ് ഇത്. ഞങ്ങൾ അമ്മേൻ്റെ വീട്ടിലെ അടുത്തുള്ള ഒരു മില്ലായതുകൊണ്ടാണ് ഞങ്ങൾക്ക് അറിയുന്നത്. സൂപ്പർ, എന്താണ്, വലിയ വിലയൊന്നുമില്ല. ഇത് ഇവിടെ ഇത്ര ഹൈജീനിക് ഉണ്ടായ പറഞ്ഞിട്ട് റേറ്റൊന്നും കൂടുതലൊന്നുമില്ല. ഇത് എന്താണ്, ആലുമില്ല, ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് കാര്യമായിട്ട് ആലൊന്നും ഇല്ല. അപ്പോൾ തന്നെ കാക്ക പിടിക്കാൻ തുടങ്ങി. ഞങ്ങൾ കൊടുത്ത ഉടനെ തന്നെ പിടിക്കാൻ തുടങ്ങി. ഇല്ല, ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഇത് മാർക്കറ്റാണല്ലോ വൈലത്തൂർ പറയുമ്പോൾ, അപ്പോൾ മാർക്കറ്റിൽ വരുന്ന ആൾക്കാർക്ക് ഇവിടെ പിടിക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ടാവും. ഞങ്ങൾ അന്ന് കൊടുത്ത് വന്നാൽ അമ്മായിയാണ് പൊതുവെ എടുത്ത് വെക്കൽ. ഞങ്ങൾ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് പോയി എടുക്കൽ. ഇപ്പം അപ്പം തന്നെ മൂപ്പറ തരാ പറഞ്ഞേ. അപ്പം ഞങ്ങൾ കൊടുത്തിട്ട് പല്ലെടുക്കാൻ പോവാണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ട് ഞങ്ങൾ പല്ലെടുക്കാൻ പോയി, ഡോക്ടറെ അടുത്ത് പോയി.
പല്ലിൽ എനിക്ക് കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഡോക്ടർ പല്ലെടുക്കണം തന്നെ പറഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ എടുത്ത് ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. പക്ഷേ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ പല്ല് ഒന്ന് രണ്ട് പല്ലെടുക്കാനുണ്ട്. ഇതിനു മുമ്പ് രണ്ട് പല്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുക്കാതെ വേറെ വഴിയില്ല. ഞാൻ മാംഗ്ലൂർക്ക് വീട്ടിൽ പോകുമ്പോൾ പല്ലെടുക്കുക, പല്ലെടുത്താൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ റെസ്റ്റ് എടുക്കാൻ വെച്ചിട്ടൊക്കെ നിന്നതാണ്. പക്ഷേ ഇനി പല്ലെടുക്കാതിരുന്നാൽ വഴിയില്ല. ഇനി ദുബായിക്കൊക്കെ പോകാനുള്ള സമയമായി തുടങ്ങി. പിന്നെ അവിടെ പോയാൽ പല്ലൊരു ബാധകമാവും. അപ്പോൾ പിന്നെ അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, അവിടെ എക്സ്പെൻസീവ് ആണ്. ഇനി എത്ര ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും അതങ്ങനെ കവറാവില്ല. പിന്നെ അവിടെ ആരും ഇല്ല, പെയിനൊക്കെ ഇങ്ങനെ സഹിക്കണമെന്നല്ലാതെ. അപ്പോൾ പിന്നെ പല്ലെടുക്കണം എന്ന് വിചാരിച്ചപ്പോൾ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. കുട്ടികളൊന്നും കൊണ്ടുപോയില്ലായിരുന്നു. വീട്ടിൽ വിളിച്ച് പറഞ്ഞു കുറച്ച് വൈകും പല്ലെടുക്കാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ അന്ന് സെബീൻ്റെ പല്ലിൻ്റെ കാര്യങ്ങളൊന്നും നടന്നില്ല. സെബീന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞു. അത് മുകളിലുള്ള പല്ലായതുകൊണ്ട് കുറച്ച് ഒന്ന് ബുദ്ധിമുട്ടി, അത്രയാണ്. അങ്ങനെ ഉച്ചയൊക്കെ കഴിഞ്ഞ് രണ്ട് മണിയൊക്കെ കഴിഞ്ഞു. വരുമ്പോൾ പിന്നെ ഞങ്ങൾ പൊടികളൊക്കെ എടുത്ത് വണ്ടി കയറ്റി. പിന്നെ എനിക്ക് ചെറിയൊരു തണുപ്പും പറഞ്ഞ കുറേ സമയമായത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂപ്പര് മറവിക്കാൻ ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ പിന്നെ സ്വർണം എടുക്കണം പറഞ്ഞ് പോവാൻ. അതായത് കസിൻ്റെ മാരേജാണ്. അത് കസിൻക്കൊന്ന് ഒരു ഗിഫ്റ്റ് എടുക്കാൻ വെച്ചിട്ട് പോയതാണ്. ഇനി സെബിക്ക് ഒറ്റയ്ക്ക് വന്ന് എടുക്കാൻ വയ്യാ പറഞ്ഞു. പിന്നെ ഇനിയൊരു ദിവസമൊക്കെ വരണ്ട വെച്ചിട്ട് എടുത്ത് പോവാ വെച്ച് വന്നതാണ്. അപ്പോൾ ഞാൻ വലിയൊരു ഡിസൈനൊന്നും സെലക്ട് ചെയ്യാൻ നിന്നില്ല. അവിടെ ഉള്ളതിൽ വെച്ചിട്ട് പിന്നെ അവിടെ കുറച്ച് മാരേജിൻ്റെ കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കൊറോണ ഒക്കെ കൂടി ആയതുകൊണ്ട് കുറച്ച് പേടിയായി. ഞാൻ ഉള്ളതൊന്ന് നോക്കി പെട്ടെന്ന് എടുത്തു. ഞാൻ വണ്ടിയിലിരുന്നു. സെബിയൊക്കെ ബിൽ സെറ്റിൽമെൻറ്റ് ചെയ്ത് വന്ന് എന്നിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് പല്ലെടുത്ത വകയിൽ സെബി ഐസ്ക്രീം കഴിക്കുകയാണ്. പിന്നെ സെബി എന്താണ് സ്വർണ്ണമൊക്കെ എടുത്ത് വന്നു. അപ്പോൾ ഞാൻ പൊടിപ്പിച്ചത് എങ്ങനെ പറഞ്ഞാൽ, പൊടിപ്പിച്ചിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യിപ്പിച്ചിട്ടാണ് വെച്ചത്. കുറച്ച് കുറച്ചായിട്ടാണ് പാക്ക് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് ദുബായ് പോയാലും ആ ഓരോരോ പാക്ക് എടുത്ത് കഴിയുമ്പോൾ വേറെ വേറെ യൂസ് ചെയ്യുക. അപ്പോൾ പിന്നെ വേറെ ഒന്നും കേടുവരില്ലല്ലോ. എന്നിട്ട് ഞാൻ ഡിന്നർ പ്രിപ്പറേഷനാണ് ചെയ്യുന്നത്. ആദ്യം അതിലേക്ക് കുരുമുളകാണ് ഞാൻ എടുത്തത്. ഒരു രണ്ട് സ്പൂണ്, ഒരു ഫുൾ കോഴിയാണ്, ഒന്നര കിലോ ഉണ്ടാവും. അതിലേക്ക് കുറച്ച് ഗരം മസാല അല്ലെങ്കിൽ മന്തി മസാല അല്ലെങ്കിൽ രണ്ടും ഈക്വലായി എടുക്കുക, പകുതി പകുതി ആക്കിയിട്ട്. എന്നിട്ട് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്ത്, കളറിന് വേണ്ടിയാണ്. കശ്മീരി മുളക് പൊടിയാണെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില, പുതിനയില, പിന്നെ ഒരു ടൊമാറ്റോ, അതാണ് എടുത്തത്. ഇതൊരു മന്തി ഒരു ഫ്ലേവറിലുള്ള ഒരു അങ്ങനെയുള്ളൊരു ഷവായാണ്. ഇത് നമുക്ക് ബാർബിക്യൂ പോലെ കഴിക്കുകയും ചെയ്യാം. ഇനി മന്തി റൈസ് ഉണ്ടാക്കിയിട്ട് അമ്മോസ് കുബൂസിൻ്റെ ഒപ്പം കഴിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ മന്തി റൈസ് ഉണ്ടാക്കി അങ്ങനെ കഴിക്കുകയും ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് മല്ലി മാഗി ക്യൂബ് എടുത്ത് ബാക്കി നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടൊരു ഒരു നാരങ്ങ പിഴിഞ്ഞതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സുർക്കെടുക്കുക. എന്നിട്ട് ഇതിലേക്കൊരു 100 ഗ്രാം ഉണ്ടാവും, അത് സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. പിന്നെ ചെറിയ ജീരകം പൊടിച്ചത്, ക്യൂമിൻ സീഡ് ഉണ്ടല്ലോ, അത് വറുത്ത് പൊടിച്ചതാണ്. അത് വറുത്ത് എന്ന് നമ്മൾ ക്രഷ് ചെയ്തതാണ്. അത് അമ്മിയിൽ ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് പൊടിച്ചതാണ്. അതൊക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് ഞരണ്ടി എടുക്കുക. അതായത് കയ്യിൽ നല്ലോണം മിക്സ് ചെയ്യുക. അതായത് മാഗി ക്യൂബും പിന്നെ ക്യാപ്സിക്കമും ടൊമാറ്റോ ഒക്കെ കൂടി ഒന്ന് ഫ്ലേവർ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഞരണ്ടി എടുക്കുക. ഉപ്പ് ടേസ്റ്റ് ചെയ്യുക. ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. അതായത് 2-3 മാഗി ക്യൂബ് ആവാം. പറഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ചിക്കനെ കുറച്ച് വലുതാണ്. പക്ഷേ ഒരു അഡ്വൈസാണ്, ഇത്ര വലിയ ചിക്കൻ എടുക്കരുത്, നമുക്ക് വേവിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഗൾഫിലുള്ള ചിക്കൻ ആണെങ്കിൽ ഇന്ന് 1.5 കിലോ ആണെങ്കിലും എടുക്കാം, നല്ല സോഫ്റ്റ് ആൻഡ് ടെൻഡറാണ്. പക്ഷേ ഇവിടുത്തെ ചിക്കൻ കുറച്ച് കട്ടിയാണ്. ഇനി എത്ര ബ്രോയിലർ എന്നൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ ചിക്കന് കുറച്ച് കട്ടിയാണ്. അങ്ങനെ എന്തുണ്ടെങ്കിൽ മേ ബി ഒരു 10 hours മുകളിലൊക്കെ പിന്നെ മാരിനേറ്റ് ചെയ്യേണ്ടി വരും. ഇത് എനിക്ക് മാരിനേറ്റ് ചെയ്യാൻ വലിയ സമയമൊന്നും കിട്ടിയിട്ടില്ല. ഇതൊക്കെ ഞരണ്ടിയ ശേഷം അതുപോലെ ചിക്കനൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിക്കുക. ചിക്കൻ അങ്ങനെ നല്ല ഡീപ്പായിട്ട് വരയുക. അപ്പോൾ അത് കുറച്ച് പെട്ടെന്ന് മാരിനേറ്റായി കിട്ടും. അങ്ങനെയാണ്. ഇന്ന് ഹോൾ നൈറ്റ് ചെയ്യുകയാണെങ്കിൽ എത്രയും നല്ലതാണ്. ഇന്ന് നൈറ്റ് ചെയ്യുകയാണെങ്കിൽ രാവിലെ തന്നെ ചെയ്യുകയാണെങ്കിൽ എത്രയും നല്ലതാണ്. എന്നിട്ട് ഇത് ഞാനൊരു 2-3 hours ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് ഇത് ഞാനിപ്പോൾ പാനിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെ വലിയൊരു പാൻ,
ഇത് ഞാൻ അടുപ്പത്താണ് ഉണ്ടാക്കുന്നത്. ഇവിടെ കുറച്ച് ലൈറ്റ് കുറവാണ് അടുപ്പിൻ്റെ ഭാഗത്ത്, അതാണ് കുറച്ചൊരു ഇരുട്ടായി തോന്നുന്നത്. ഈ പ്രശ്നം ഞാൻ ശരിപ്പെടുത്തുന്നതായിരിക്കും. എന്നിട്ട് ഇത് ഞങ്ങൾക്ക് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട്, അടുപ്പിൽ വെക്കണമെന്നില്ല കേട്ടോ, ഗ്യാസിൽ വെച്ചാൽ മതി. ഞാനോ എൻ്റെ കംഫർട്ട് എനിക്ക് അടുപ്പിൽ വെക്കുമ്പോഴാണ്. ഇവിടെ വരുമ്പോൾ ഞാൻ മാക്സിമം അടുപ്പിൽ യൂസ് ചെയ്യും. ഞങ്ങളുടെ അടുപ്പ് നല്ല സൂപ്പർ അടുപ്പാണ്, അതുകൊണ്ടാണ്. എന്നിട്ട് ഒരു 5 മിനിറ്റൊന്ന് ഹൈ സ്പീഡിൽ വേണം പറഞ്ഞു. ഇത് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചതാണല്ലോ, അത് ഒന്ന് തിരിച്ചിട്ടിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിം തീ ഒന്ന് കുറച്ച് കണ്ട് ഒരു 15 മിനിറ്റ് അങ്ങനെ വിടുക. അപ്പോൾ ഒരു ഏകദേശം ഒരു വെന്ത് തുടങ്ങും. എന്നിട്ടൊന്ന് നോക്കിയിട്ട് ഒന്ന് തിരിച്ചിട്ട് വീണ്ടും തിരിച്ചിട്ടൊരു 15 മിനിറ്റും കൂടി വേവിക്കുക. അങ്ങനെ ചിക്കൻ വേവോലും തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ചെയ്യാം. എന്നിട്ട് ചിക്കൻ്റെ സൈഡിലൊക്കെ ഒന്ന് മുറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സൈഡൊക്കെ പിടിച്ചു കൊടുത്തിട്ട് അങ്ങനെ മാക്സിമം ഒരു, ഈ ചിക്കൻ വലുതായത് കൊണ്ട് കേട്ടോ 45 മിനിറ്റ്സോളം വേണ്ടി വരും ഈ ചിക്കൻ വലുതായതുകൊണ്ട്. അല്ലെങ്കിൽ ഒരു 1 കിലോയുടെ ചിക്കനൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 1/2 hour മതി. അങ്ങനെ അത് വേവോലും വേവിക്കുക. എന്നിട്ട് ഇതിലേക്ക് അടുപ്പത്തെ കണ്ണിൽ എടുത്തിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക, എന്നിട്ട് മൂടി വെക്കുക. അതൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് മന്തി ഒരു ചാർക്കോൾ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് വേറെ ഏതെങ്കിലും മസാല ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഗ്രില്ലില്ലാതെ ഓവനൊന്നും ഇല്ലാതെ ചെയ്യാം. എന്നിട്ട് ഞാനിതിലേക്ക് അടുപ്പത്തന്നെ വെച്ചിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ചെയ്തെടുക്കുകയാണ്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു പൊട്ടാറ്റോ ഞാൻ ആദ്യം തന്നെ വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു, അതൊന്ന് പൊരിച്ചെടുക്കുകയാണ്, അത്രേ ഉള്ളൂ. പിന്നെ അമ്മൂസും കുബൂസൊക്കെ ഉണ്ട്, കുബൂസ് പുറത്തു നിന്ന് കൊണ്ടുവന്നതാണ്, അമ്മൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പല്ല് വേദന കാര്യമായിട്ട് മെനക്കേടാണെന്നും വയ്യ, ചെറുതായിട്ടൊരു ലഞ്ച് പ്രിപ്പറേഷനാണ്, സോറി ഡിന്നർ പ്രിപ്പറേഷനാണ്. ഇതാണ് ഞങ്ങളെ ചിക്കൻ്റെ ഫൈനൽ ലുക്ക്. അഡ്വൈസാണ് എല്ലാവരും ചെറിയ ചിക്കൻ എടുക്കാൻ ശ്രമിക്കുക, 2 ചിക്കൻ ഉണ്ടാക്കിയാലും വേണ്ടിയില്ല, ഇത് കുറച്ച് പണിയാണ്, കുറച്ച് വലുതാണ്. അപ്പോൾ ഇതാണ് സാലഡും അമ്മൂസും ഫ്രഞ്ച് ഫ്രൈസും കുബൂസൊക്കെയാണ് ഞങ്ങൾ ഡിന്നർ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വിചാരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.